നീ ചോദിച്ചാൽ അപ്പൊ അല്ലാഹുക്ക് വേണ്ടിയുള്ളത് ഏതാ ദുനിയാവ് അതിന് ഞാൻ മറുപടി പറയട്ടെ ലോകത്തുള്ള വസ്തുക്കളൊക്കെ നോക്കിയാൽ മൂന്ന് ജാതിയായി അതിൽപ്പെട്ടതാണ് അത് അല്ലാഹുവിനിക്കാകാൻ ഒരിക്കലും ചിന്തനീയമല്ല അതാണ് മഴസ്യത്തുകള് കള്ളുപുടി പെണ്ണുപുടി കഞ്ചാവ് വിൽപ്പന ഗീബത്ത് നമീമത്ത് വൽ മഹലൂറാത്തി തടയപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മുബാഹായ കാര്യങ്ങളിലുള്ളതായ വ്യത്യസ്തങ്ങളായ സുഖാസ്വദനങ്ങൾ അൽ മഹ്ല അതാണ് തനി ദുന്യാവ് മദ്മൂമായ അതാണ് രൂപത്തിലും അർത്ഥത്തിലുമുള്ള ദുന്യാവ് ദുന്യാവ് എന്ന് പറയുന്നത് ആ കൂട്ടത്തിലുണ്ട് സൂറത്തൂലില്ല അതിൻ്റെ സൂറത്തിലില്ല കള അത് അല്ലാഹുക്ക് അല്ലാതെയും ആക്കാം അത് മൂന്നെണ്ണമാണ് ആ അപ്പൊ ഒമിനമ സവർത്തോ എന്ന് തന്നെ വന്ന വായിക്കാന്നല്ലേ മനസ്സിലായില്ലേ നീ അല്ലാഹുവിനാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ വൈറുള്ളക്ക് വേണ്ടി ആക്കാം അതേതൊക്കെ ഫിക്ർ ദിക്ർ കഫ് അനിഷാവാത്തി ഒന്ന് ചിന്ത ഒന്ന് ഓർക്കുക ഒന്ന് വേണ്ടാത്തരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ഈ മൂന്നെണ്ണം ഈ ഫിക്ർ ദിക്ർ കഫൊക്കെ രഹസ്യമായി നടന്നാൽ അതിന് മറ്റൊരു പ്രേരകമില്ല അല്ലാന്റെ കാര്യമല്ലാതെ അല്ലാതെ മറ്റതിനൊരു പ്രേരകമില്ല എങ്കിൽ അതിലില്ലാക്കുള്ളതാണ് അത് ദുനിയാവിൽപ്പെട്ടതല്ല അപ്പോ ഉദ്ദേശമായി ഈ ചിന്തയാലുള്ള ഉദ്ദേശമായി ഇൽമിനെ തേടലാണ് അതുകൊണ്ട് നേതാവാകാൻ വേണ്ടി ബൈനൽ ഖൽഖി സൃഷ്ടികൾക്കിടയിൽ സ്വീകാര്യത തേടാൻ വേണ്ടിയും അവന്റെ മായദീപത്തിനെ പ്രകടിപ്പിക്കൽ കൊണ്ട് അല്ലെങ്കിൽ വറളായി ഷഹ്വത്തിനെ ഉപേക്ഷിക്കുന്നതിനുള്ളതായി ഇബ്ദുൽ മാലി കള്ളിന് ഭയങ്കരം വിലയിക്കണം അതുകൊണ്ട് പിന്നെ കുടിക്കണില്ല എന്നുള്ളതാ അല്ലെങ്കിൽ കാവലായി ആ ഇപ്പൊ കൊറോണക്കാരാണ് വേശ്യാലയത്തിലൊന്നും പോകാൻ പറ്റൂല അത് ആരോഗ്യത്തെ കാത്തിട്ട് ഏയ് കൊറോണക്കാല അല്ലെങ്കിൽ എയ്ഡ്സിന്റെ കാല അതുകൊണ്ട് വേശ്യാലയത്തിൽ പോകാൻ പറ്റില്ല എന്നാണ് അത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ എന്താന്ന് പറയാ മൂപ്പര് ഭയങ്കര സാഹിതാണെന്ന് വെത്തി തീർക്കാൻ വേണ്ടിയാണ് ബിരിയാണി ഒക്കെ കൊടുത്തപ്പോ തിന്നില്ല അത് പറ്റില്ല നമുക്ക് സാഹിതാണെന്ന് വെക്കുന്നില്ല ഇത് ദുന്യാവ് തന്നെയാണ് സംഭവം ആ അത് രൂപം കാണുമ്പോ നിനക്ക് ധരിക്കപ്പെടും മന്നൂലില്ലായി തയ്യാറ അള്ളാഹ്ക്ക് വേണ്ടിയാണ് കണ്ടില്ല മൂപ്പര് അതൊക്കെ ഉപേക്ഷിച്ച് കണ്ടില്ല അള്ളാഹ്ക്ക് വേണ്ടിയാ എവിടെയാണോലോ ആ ാണ് വേണ്ടിയാണ് നീ അതിനെ ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ അതിന്റെ മായനാർക്ക് വേണ്ടിയാകാം അല്ലാഹുക്ക് വേണ്ടിയാകാം തീറ്റ പോലെ നിക്കായ് പോലെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്നുണ്ട് ബഖാഹു ഓന്റെ ശേഷിപ്പ് ഓന്റെ മക്കളുടെ ശേഷിപ്പും അപ്പൊ ഉദ്ദേശമായി വെറും ഹല്ലു നഫ്സായാൽ അത് ദുനിയാവിൽപ്പെട്ടതാ ഈ ഖസ്ത് ഇതുകൊണ്ട് സഹായം തേടലാണെങ്കിൽ തഖ്വയുടെ മേൽ സഹായം തേടലാണെങ്കിൽ പോകലില്ല അത് അള്ളാഹുള്ളതാണ് വിമാനാവ് അള്ളാഹ് എന്ന അർത്ഥത്തിൽ ഇനി അതിന്റെ സൂറത്ത് ദുനിയാവിന്റെ സൂറത്താണെങ്കിൽ ആണെങ്കിലും മനസ്സിലായില്ലേ ആ ഒരാള് ദുന്യാവിനെ തേടി ഹലാലായ നിലയിലും മുഖാസരൻ പെരുപ്പിക്കണ നിലയിലും മുഫാഹിറൻ അഭിമാനം നടിക്കുന്നവനായ നിലയിലും അള്ളാഹുവോ കാണുന്നതാലിയുള്ളബാൻ അല്ലാഹുവിനോട് ദേഷ്യപ്പെട്ടിരിക്കും ഒരാളാ ദുന്യാവിനെ തേടി ഇസ്തിഫാഫൻ അനിൽ മസ്സല
ആളുകളോട് ചോദിക്കുന്നതിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടി ഒസിയാനത്തിൽ നഫ്സി ഓന്റെ തടിയെ കാക്കാൻ വേണ്ടിയും ഖിയാമനാളിൽ അവൻ വരുന്നതാണ്. അവന്റെ മുഖം കൽ കമരി ചന്ദ്രനെ പോലെയാണ്. ലൈലത്തുൽ ബദ്രി പൗർണമി രാത്രിയിൽ. പന്തൂർണി നോക്കൂ, കൈഫ ഇഖ്തലഫ ദാലിക, എങ്ങനെയാണ് അത് ഇഖ്തിലാഫായത്? ബിൽ ഖസ്തി, ഖസ്ത് കൊണ്ടാണ് ഓരോന്നും ഇഖ്തിലാഫായത്. ആ ഞാൻ ഇപ്പൊ ഒരു പ്രസംഗം കേട്ടു. അപ്പൊ ഈ ബറേൽവിയാക്കള് ഖബറിന് സുജൂദ് ചെയ്യും, മനസ്സിലായി? അപ്പൊ അതിനുള്ള ന്യായീകരണ മൂപ്പർ വരുന്നത് സംഗതിനല്ല ന്യായ വെക്കുന്നത്. ഒരു പള്ളിയിലെ രമായത്തിന് കൂടി ലോറ് നിസ്കരിച്ച് കഴിഞ്ഞൊക്കെ എന്നെ ഇമാമ വിളിച്ചു പറയാ, ലോറ് ശരിയായിട്ടില്ല, ഒന്നും കൂടി നിസ്കരിക്കണം. ആ നിസ്കരിച്ചു. ആ എന്താ കാരണം പറഞ്ഞത്? ഞാൻ നീയത്ത് വെച്ചത് ശരിയായിട്ടുണ്ടായില്ല. ഏയ് ലോറിന് നീയത്ത് ശരിയായിട്ടില്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു, പക്ഷെ നീയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ആക്കേണ്ടി, എന്തോ ഉത്തരം മടക്കേണ്ടി എന്നതുപോലെ ഖബറിന് സുജൂദ് എന്ന് പറഞ്ഞാൽ മായന ഖബറാളിക്ക് സുജൂദ് ചെയ്യല്ല, മറിച്ച് ഖബറിനെ തള്ളിയുമാക്കണം. അത് സുജൂദാവൂല, മനസ്സിലായില്ലേ? ആ സുജൂദിൻ്റെ കോലത്തിലാണെങ്കിലും അത് താഴെ മോനെ മൂപ്പരെ ചുംബിക്കണം, മനസ്സിലായി? ആ മൂപ്പരെ ചുംബിക്കണം. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും പോയി ചുംബിക്കലുണ്ടോ? ഏയ് ന്യായീകരണമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായിക്കോട്ടെ, ഖസ്ത് ഒരു വിഷയം തന്നെയാണ്. എന്തൊരു കാര്യത്തിലാണെങ്കിലും ഖസ്ത് വേണം. പക്ഷെ ഇതിപ്പോൾ എന്താണെന്നറിയാം, സൂറത്ത് സുജൂദ കേരളത്തിലെ ഉലമാ രംഗത്തില്ല, മനസ്സിലായില്ലേ? ഉത്തരേന്ത്യൻ ഉലമാ എന്ന് പറഞ്ഞാൽ ഈ ബറേൽവികൾ, അവരതിനെ ന്യായീകരിക്കുക. ഖസ്തില്ല എന്നാണ് ന്യായം. ഖസ്തില്ലെങ്കിലും സൂറത്തില്ല, മനുഷ്യന്മാർ കാണുന്നത് എന്താ സുജൂദ് ചെയ്യാൻ തന്നെയല്ലേ? ഹിന്ദു ഒന്നും ചെയ്യും, മുസ്ലിം ചെയ്യും, ഇവിടൊക്കെ അങ്ങനെയാണ്. നമ്മൾ അജ്മീറൊക്കെ വെറും സുജൂദ. ആ അപ്പോൾ ഓലെ ഇനി പറയുന്ന ന്യായം അതാണ്. എന്തില്ല, ഖസ്തില്ല. സുജൂദ് എന്നാണെങ്കിൽ അത് ആ ആൾക്ക് സുജൂദ് ചെയ്യാന്ന് കരുത്. ഇതിപ്പോൾ ആ ആളെ ബഹുമാനിക്കണം. എന്നിട്ട് അപ്പോ ദുന്യാവുന്നത് അതിന്റെ ഹല്ല നഫ്സാവുന്നത് അൽ ആജിൽ, അത് ആജിലായതാ, അല്ലെങ്കിൽ ആ ഹാജത്തിലേക്ക് ആവശ്യമില്ല ആഹ്റത്തിന്റെ കാര്യത്തിന് വേണ്ടി. അതിനാണ് ഹവ എന്ന് പറയാ. വനഹൻ നഫ്സാനിൽ ഹവ, ഇച്ഛയിൽ നിന്നും നഫ്സിനെ തടഞ്ഞു. അവയുടെ ആകെ തുകയാവുന്നത് അഞ്ച് കാര്യങ്ങളാവുന്നു. അല്ലാഹു തആല തന്റെ കൗലിൽ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നമൽ ഹയാതു ദുനിയാ ലഅബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഹുറുൻ ബൈനകുൻ വതകാസുറുൻ ബിൽ അംവാലി വല്ലൗലാ. ഇതാണ് ദുനിയാവ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഇന്നമൽ ഹയാത്തു ദുന്യ, ദുന്യവിയായ ജീവനല്ല. അയ്ബുൻ ഒന്ന് കളിയ, ആ വലഹുവൻ മറ്റൊന്ന് വാട്സപ്പ്, ആ വസീനത്തുൻ മറ്റൊന്ന് അലങ്കാരം ആഡംബരം. തഫാഹുറും ബൈനക്കും നിങ്ങൾക്കിടയിൽ അഭിമാനം പറയും, മനസ്സിലായില്ലേ? ആ വതകാസുറും ബിൽ അംവാലി വല്ലൗലാദി, മക്കളിലും സമ്പത്തുകളിലും പെരുപ്പം കാണിക്ക, പെരുപ്പം പറയും, വലിയ തറയണേ. ആ ഈ അഞ്ചെണ്ണം ഉണ്ടാകുന്ന തടികളാവുന്നത് അത് ഏണ്ണമാണ്. അതിനെ ഒരുമിച്ച് കൂട്ടുന്നു ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, ഹുബ്ബു ശഹവാത്തി മിനൽ നിസായി വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തരത്തി മിനൽ ദാബി വൽ ഫൈ വൽ ഫല്ലത്തി വൽ ഖൈലിൽ മുസബ്ബത്തി വൽ അൻആമി വൽ ഹർസ്. ജനങ്ങൾക്ക് ദീനത്താക്കപ്പെട്ടിരിക്കുന്നു ഇച്ഛയോടുള്ള സ്നേഹം. എന്തൊക്കെ വേണം? വിനൻ നിസായി, നല്ല പെണ്ണുങ്ങൾ വേണം, പൊണ്ണാട്ടിയോട് സ്നേഹം. വൽബനീന, മക്കളോട് സ്നേഹം. ബാങ്കിലിട്ട് വെച്ചതായിരിക്കുന്ന ആ പണത്തോടുള്ള താല്പര്യം. കനാത്തീരിൽ മുഖന്തറ, കൂമ്പാരമായി വെച്ച പിന്താറ്, ദഹബിനാലും ഫില്ലത്തിനാലും, മനസ്സിലായില്ലേ? ഇപ്പൊ ബാങ്കിലുള്ള എൻ ആർ ഐ അക്കൗണ്ടിലുള്ള കോടികൾ. വൽഹൈലിൽ മുസവമ പി എം ഡബ്ല്യു വണ്ടി, ലംബോർഗിനി, ലംബോർഗിനി, ആ അതെ അതെ അതും. വൽ അൻആമി, നല്ല കുതിരകളും. കുതിരകൾ ഇപ്പോഴും നല്ല വാഹനം തന്നെയാണ്, മനസ്സിലായില്ലേ?
ആ ദുബൈയിലെ പാലസിലൊക്കെ എത്ര കുതിരകളുണ്ടെന്ന് അറിയാം. ആ വലഹർഫെ കൃഷിയും, കൃഷിയും വലിയ വലിയ മലയാളിമാർക്ക് ധാരാളം കൃഷികളുണ്ട്, അറബികൾക്കൊക്കെ കൃഷിയും അതേപോലെ ആടുകളും. 5000 ആട് 6000 ആടൊക്കെയുള്ള അറബികളുണ്ട്, മനസ്സിലായാലേ. അത് നോക്കാൻ കുറച്ച് മലയാളികളുണ്ടാവും. ആ ഗാലിക മതാവിൽ ഹയാത്തി ദുനിയാ, ഇതാണ് ദുന്യവിയായ ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ എന്ന് പറയും. ഒന്നല്ല പെണ്ണ്, മക്കളും, മനസ്സിലായില്ലേ, സമ്പത്ത്, വാഹനങ്ങൾ, മൃഗങ്ങൾ, കൃഷി. എന്താ അല്ല പറഞ്ഞല്ലേ, അങ്ങനെ അനവറൊന്നുമില്ല. ഇത്തരത്തന്നെ കൃഷി മനുഷ്യന് രസമുള്ളതാണേ. കോളക്കയും കുഴിച്ചിട്ടാൽ പോലെ അങ്ങനെ വളർന്നാൽ നല്ല മണ്ണാണ്. ഏയ് മൃഗങ്ങൾ രസമാണ്. കോയിനൊക്കെ കുറേ വളർത്ത് രാവിലെ കുടുംബം ഉണ്ട്, കൊക്കോ കൊക്കോ എന്നാണ്, എന്തോ രസമെന്ന് അറിയാം. ഇതൊക്കെയാണ് ദുന്യവ്യായ. മക്കളും അങ്ങനെ തന്നെ. ഏയ് ആ മക്കളെ ഓരോ വളർച്ചയും അത് അതിൻ്റെ സന്തോഷത്തോടെ തന്നെയല്ലേ ഓരോരുത്തർ കാണുക. ഓ നമ്മൾ ആശിക്കൊക്കെ പാലേക്കുന്നത് ഈ കൊല്ലം പോകാൻ പട്ടിക്കാട്ടിൽ പോകാൻ നിൽക്കുക. യാ ഓൻ പോവാ പട്ടിക്കാട്ടിലേ, ഓ ആ കഴിച്ചിലായിത്തോനെ, ആ ഓന് ബി ഒക്കെ കഴിഞ്ഞേക്കണോലേ, ആ അതിനെക്കാളും സന്തോഷം. ആ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരുടെ അവസ്ഥകൾ. ആ നല്ലത് വണ്ടി വാങ്ങിയിരിക്കണം. ആ ആ ഈ 50 ലക്ഷമാണ് ഓരോ, എന്നിട്ട് അതിന് തക്കാസവും അതൊക്കെ തന്നെയാണ് നല്ല ഉള്ളത്. നല്ല കൃഷിയുണ്ട്. ആ മത്താവിൽ ഹായ ദുന്യത, ദുന്യാവുകൾ വേണ്ടതല്ല, വേണം, പക്ഷേ അതിന്മേൽ അവലംബമാക്കരുതെന്ന് മാത്രം. കൃഷിക്കല്ല ദർശനം തന്നെയാണ് മനുഷ്യന്. ആനന്ദങ്ങളും ആഡംബരങ്ങളും കാണീനും ഇപ്പോൾ വിരോധമൊന്നുമില്ലല്ലോ. കൃഷി ഇങ്ങനെ കതിരിങ്ങനെ ഇട്ട് വരുന്ന സമയത്ത് എന്ത് രസമാണ്, വായ കുറേ കുച്ച നല്ല പൂവം പഴം അതിങ്ങനെ കൊലയാടി ഇങ്ങനെ ഇട്ട സമയത്ത് രസമാണ്. ആ പക്ഷെ അതൊക്കെ ദുന്യാവാണെന്നാ പറയുന്നത്. നീ ഇപ്പൊ മനസ്സിലാക്കി അള്ളാഹുക്കുള്ളതെല്ലാം തന്നെ അത് ദുന്യാവിൽ പെട്ടതല്ല. കൂത്തി ഭക്ഷണത്തിന്റെ അനിവാര്യത എവിടെ കണക്ക്? അതുപോലെ അനിവാര്യമായിരിക്കുന്ന ഒന്നും മിൻ മസ്കനിൻ ഭവനത്താൽ ഓ മൽബസിൻ വസ്ത്രത്താലും ഓരില്ല. അത് അള്ളാഹുക്കുള്ളതാ കുസിതബിഹി വജുഹുള്ള, വജുഹുള്ളയാണ് അതുകൊണ്ട് കരുതപ്പെട്ടിരുന്നെങ്കിൽ. എന്നാൽ അത് പെരുപ്പിക്കലാകുന്നത് തനക്ക് മുൻ അത് സുഖാസ്വദനമാണ് പോലും കയ്യിലില്ല. വീട് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അവസ്ഥക്കനുസരിച്ച് അവൻ്റെ അവൻ്റെ കുടുംബത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് താമസിക്കാനുള്ള വീടുമാണ്. അതല്ലാതെ കണ്ട് വലിയ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ഒറ്റ കുട്ടിയെ ചെയ്യുന്നത്, അതുകൊണ്ടൊരു കാര്യമുള്ളത്. അതുപോലെ തന്നെ സുഖാഡംബരത്തിൻ്റെയും അനിവാര്യതയും ഇടയിലുണ്ട്, ഒരു ദർജയുണ്ട്. ഹാജ അതിനെ സംബന്ധിച്ച് ആവശ്യം, അനിവാര്യത എന്നാണ് പ്രയോഗിക്കാറുള്ളത്. വലാ തറഫാനി അതിന് രണ്ട് തറഫുകളുണ്ട്, വാസിതത്വത്തിനൊരു മദ്യവുമുണ്ട്. ഒരു തറഫ് ഏതാണെന്നറിയോ, അനിവാര്യതയുടെ ഹദ്ദിനോട് അടുക്കുന്നതാ, ബുദ്ധിമുട്ടാക്കൂല. അലാ ഹദ്ദിൽ ളറൂറ, ളറൂറത്തിന്റെ ഹദ്ദിൽ ചുരുക്കുക എന്നുള്ളത് ഗൈറു മുംകിൻ, അത് അല്പം സാധിച്ചോളന്നില്ല. വേറെ ഒരു തറഫ് ജാനിബ തനഉമി, തനഉമിന്റെ ജാനിബിനോട് തിരക്കി വരുന്നതാണ്, അതിനോട് അടുക്കുകയും ചെയ്യുന്നു. എമ്പകയായി അതിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അത് രണ്ടിന്റെയും ഇടയിലുണ്ട്. വസായിത്തു മുത്തശാബിഹ, പരസ്പരം സാമ്യതയുള്ള ചില വസീത്തകളുണ്ട്. വമൻ ഹാമ ഹൗലൽ ഹിമാ, ഒരാൾ രാജകീയമായിരിക്കുന്ന മേപ്പ് സ്ഥലത്തിന്റെ ചുറ്റിൽ കറങ്ങിയാൽ യൂഷിക്കൊയ്യക്കാഫി, അവൻ അതിലകപ്പെടാൻ അടുത്തിരിക്കുന്നു. വൽഹസ്മു, അപ്പൊ മാനസ് മനസ്സിന്റെ ശക്തി, ദൃഢ മനസ്സ്, ജാഗ്രതയിലാം, തഖ്വയിലുമാണ്, ളറൂറത്തിന്റെ ഹദ്ദിനോട് അടുക്കുന്നതിലുമാണ്. മാംകന സൗകര്യമുള്ളത്ര അംബിയാ ഔലിയാനോട് പിന്തുടർന്നുകൊണ്ട് ആ അവരവരുടെ നഫ്സുകളെ റദ്ദ് ചെയ്യുന്നത് ഇലാ ഹദ്ദിൽ ളറൂറ, അനിവാര്യയുടെ ഹദ്ദിലേക്കായിരുന്നു. എത്രത്തോളം ഉവൈസുൽ കർണി, അയാളുടെ ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് എന്തോ മജ്നൂൻ ഉവൈസിന് പിരാന്തീ, സ്വന്തം തടിയോട് അദ്ദേഹം ചെയ്തിരുന്നതായ ആ കുടുസാകലിന്റെ ശക്തിയാൽ
അങ്ങനെ അവര് അദ്ദേഹത്തിന് വീടുണ്ടാക്കി. അലാ ബാബിദാരിഹിം, അവരെ വീടിന്റെ കവാടത്തിലായും കൊണ്ട് രണ്ടു കൊല്ലം കൂടുമ്പോൾ, ഒരു കൊല്ലം കൂടുമ്പോൾ, മൂന്ന് കൊല്ലം കൂടുമ്പോഴൊക്കെ അയാൾ അവിടെ വീര. ആ ഒരു വജീനെ ഒരു കാണുന്നില്ല. ആ ബാങ്കിന്റെ ആദ്യത്തിൽ പുറപ്പെടും. വീട്ടിൽ വരും ബാഡലിഷായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുരുകൾ പൊറുക്കി തിന്നലായിരുന്നു. കുല്ലമാ അസാബ ഹഷ്ഫത്തൻ, ഹഷ്ഫ എത്തിക്കുമ്പോഴെല്ലാം ആകാത്ത കാരൊക്കെ കാണെന്ത് പറയാ, ഹഷ്ഫ എന്ന് പറയാ. ആ ഹബ ആഹാ, അതിനെ അദ്ദേഹം പാത്ത് വെക്കും. ലിഫ്താരി നോമ്പൊറുക്കാൻ വേണ്ടി ഭക്ഷണത്തിന് വേണ്ട ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈത്തക്കുരുവിനെ വിൽക്കുന്നതാമനീയമായ പോത്ത്. ഈത്തപ്പനക്കുരു എന്തിനു പറ്റുന്ന ഇടിച്ചാൽ ഒട്ടകത്തിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് വിറ്റുകാണ്ട് അതിന്തോ. ആ അദ്ദേഹത്തിന്റെ വസ്ത്രമായിരുന്നു മിമ്മ, ഒന്നിൽപ്പെട്ടതായിരുന്നു. യുൽത്തഖത്ത് മിനൽ മനാബിസി ബദാബിൻ, കുപ്പയിൽ നിന്ന് പൊറുക്കെടുക്കപ്പെട്ടിരുന്നു. അക്സിയത്തി കിസാദിന്റെ കഷ്ണങ്ങളാലും ആ അങ്ങനെ യൂഫ്രട്ടീസ് നദിയിൽ വെച്ച് കഴുകുന്നതാണ്. വയലുമായി പറ്റിച്ച് ചേർക്കുന്നതാണ്. ആ അങ്ങനെ ധരിക്കും. പക്കാര ധാരിക്ക ലിബാസുഹു, ഇതായിരുന്നു മാനവരുടെ വസ്ത്രം. കുട്ടികളരികിലൂടെ നടന്നു പോയിരുന്നു. വയർമൂന കുട്ടികൾ അയാളെ എറിയും. വയലുന്നൂന ഒരു വിചാരിക്കും മന്നോ മജ്നൂൻ, ഭ്രാന്തനാണ് എന്ന്. അപ്പൊ മൂപ്പര അവരോട് പറയും, യാ ഇഖ്വത്താ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇങ്കുന്നും വലാ ബുദ്ധം തെർമൂൻ, നിങ്ങൾക്ക് എറിയൽ കൂടാതെ കഴിയൂലെങ്കിൽ ചെറിയ കല്ലേറ്റ മക്കളെ, ഇത്ര വലിയ വലിയ കല്ലേറ്റ് ആ എന്റെ മടമ്പില് രക്തമാവുന്നുള്ള പേടിയാണ് എനിക്ക്. വക്തുസ്വലാത്തി, നിസ്കാരത്തിന്റെ സമയം വരും, വലാ ഉസീബുൽ മാ, വെള്ളം കിട്ടൂല, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അല്ലാഞ്ഞ കല്ല് വലിയതായാലും പ്രശ്നമൊന്നും ചെയ്യും. ആ പാകതാ കാലത്ത് സീറത്തു, ഇങ്ങനെയായിരുന്നു അവരുടെ ചര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലുതായി കണ്ടിരിക്കുകയാണ്. അംറുഹു, ഈ വയസ്സുള്ള കണ്ണയുടെ കാര്യം. ഖാല ഇന്നി ലാജിദു നസ്ർ റഹ്മാൻ മിൻ ജാനിബിൽ യമൻ, യമന്റെ ഭാഗത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷാറത്തുല്ലാഹി റഹ്മ, അത് വയസ്സുള്ള കണ്ണയിലേക്ക് സൂചനയാണ്. ഉമർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായപ്പോൾ പറഞ്ഞു, അയ്യന്നാസേ ജനങ്ങളെ, ഇറാഖിൽ നിന്നുള്ള ആളുകളെ, ഫല്യക്കും പോലെ നിൽക്കട്ടെ. രാവിലെ കാമോരുന്നു, കൂഫക്കാരല്ലാത്തവരൊക്കെ ഇരിക്കട്ടെ. മുറാദ് നാട്ടിൽ നിന്നായിരിക്കട്ടെ. കറുന്നുള്ള അല്ലാത്തവരൊക്കെ ഇരിക്കട്ടെ. ഒരാളല്ലാത്തോലൊക്കെ ഇരുന്നു. ആ കറണിയിൽ എന്താ എൻ്റെ നാട് കറണാണ് ചോദിച്ചു. ഉവൈസുബിനാമിൽ കാരണം അറിയോ ചോദിച്ചു. പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇങ്ങനെ ആളാണ് അയാൾ. ആ എന്തിനാപ്പ അയാളെ പറ്റി ചോദിക്കണത്? അയാളൊരു മഹാ നോളാപ്പുവാ, പെരും പിരാന്തുവാ, വെറു ഏകാന്തനായി നടക്കണ ആളാ. ഞങ്ങൾ കൂട്ടത്തിന് ചെരുപ്പത്തിന്റെ സാധനേ ഉള്ളു. ഇത് കേട്ടപ്പോ അമറുള്ള കരഞ്ഞു. ആ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ റസൂലുള്ളാഹി പറയുന്നതായിട്ട് കേട്ടിട്ടല്ലാതെ ഈ ആ ഉവൈസുൽഖർനിയുടെ ശഫാഅത്ത് കാരണം സ്വർഗത്ത് കിടക്കുന്നതാ. റബിയ ഗോത്രക്കാരുടെയും മുതർ ഗോത്രക്കാരുടെയും അത്ര കണ്ട ആളുകൾ ഹറമു പിന്നെ ഹയ്യാൻ പറയാണ്. ഈ ഖൗൽ ഞാൻ കേട്ടപ്പോൾ, എന്ന് കേട്ടപ്പോൾ, ഞാൻ വന്നു, എനിക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. വോയിസ് കാർഡ് എത്തി എടുക്കുക എന്നുള്ളതല്ലാതെ
അദ്ദേഹത്തെ പറ്റി ചോദിക്കുക എന്നുള്ളതുമല്ലാതെ അത്താ സഹത്വ അലൈ, അങ്ങനെ ഞാൻ അയാളുടെ പേരിൽ വീണു ജാലിസൻ ഇരിക്കുന്നവനായും കൊണ്ട് അലാ ഷാത്തിയിൽ ഫുറാത്തി യൂഫ്രട്ടീസ് നദിയുടെ തീരത്തെ നിസ്വനാദി ഉച്ച സമയത്ത് യതവള്ളു അയാൾ ഒതുടുക്കുന്നുണ്ട് വസ്ത്രം കഴുകുന്നുണ്ട് നിന്നാത്തില്ലതീനാത്തലി എനിക്ക് വിശേഷിപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ഗുണം കൊണ്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഒരു മനുഷ്യനാണ് ലഹീമൻ, അത്യാവശ്യം മാംസമുള്ള ആളാ, ശരീരത്തിൽ രക്തവർണ്ണം നന്നായിട്ടുണ്ട്, മഹലു ഖുറൈസി താടി മണ്ഡനം ചെയ്തിരിക്കുന്നു, കെസ്തുല്ലിയ താടി നല്ല തിങ്ങിയ താടിയാണ്, മുതഗയ്യിറുൻ ജിദ്ദൻ പറ്റാകെ വ്യത്യസ്തനായവനാണ്, കരിയുൽ വലിയ മുഖം വളരെ മോശമായ ആളാണ്, മുതഹയ്യിബുൽ മൻദർ കാഴ്ച കണ്ടാ പേടി തോന്നുന്ന ആളാണ്. എനിക്ക് സലാം മടക്കി മനറയില്ലേ എന്നിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു എന്റെ കൈ ഞാൻ നീട്ടി ഞാൻ അദ്ദേഹവുമായി മുസാഫ ചെയ്യാൻ വേണ്ടി എനിക്ക് മുസാഫ ചെയ്യാൻ അയ്യാൾ സമ്മതിച്ചു. പിന്നീട് കണ്ണിനീർ തുള്ളികൾ ഒലിപ്പിച്ചു എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹത്താൽ വരിക്കത്തിയാലെ എന്റെ ആർദ്രത അദ്ദേഹത്തോടുള്ള കാരണത്താൽ അദ്ദേഹത്തിന്റെ അവസ്ഥയെ ഞാൻ കണ്ടു. മാറായിത്തു ഞാൻ കണ്ടത് ഞാൻ കഴിഞ്ഞു അദ്ദേഹവും കഴിഞ്ഞു എങ്ങനെയുണ്ട് നീ ഒമൻ തല്ലക്കാലേ ആരാ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞത് അല്ലാ അല്ലയുടെ പറഞ്ഞത് എനിക്ക് വലിയ അതിശയം ഉണ്ടായതെന്താന്നറ ഹീന അറഫനി ഞാൻ ഇപ്പൊ മൂപ്പരെ തേടിയെടുക്കണം മൂപ്പരക്കണം മൂപ്പർക്ക് ഇങ്ങനെ എന്റെ പേരൊക്കെ മനസ്സിലായത് മാറായത്തോ കബലതാലിക്ക ഇതിന്റെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല വലാറാനിപ്പര് ഇനിയും കണ്ടിട്ട് ഞാൻ കണ്ടു മുമ്പ് കണ്ടില്ല കണ്ടേ ഇങ്ങനെ പേരുണ്ട് പറഞ്ഞു മനസ്സിലായ ചില വിലായത്തിന്റെ ആളുകൾക്ക് അങ്ങനെ അറിയും മനസ്സിലായ അല്ല ഇതിന്റെ പേരെങ്ങനെ എങ്ങനെ മനസ്സിലായത് മാറായത്തോ കബലല്ലോ നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ നബ്ബാനി അല്ല അലീമുൽ ഖബീർ പടച്ചബീർ തോന്നിച്ചാൽ മതി പക്ഷം പെയ്ത നേരം മനസ്സിൽ തോന്നിപ്പിക്കുക എന്റെ റൂഹം നിന്റെ റൂഹം പരസ്പരം പറഞ്ഞിരിക്കുന്നു എന്റെ നഫ്സ് നിന്റെ നഫ്സുമായി സംസാരിച്ച സമയത്ത് റൂഹികളാവുന്ന ആത്മാക്കളുടെ ജസ്തുകൾക്കുള്ളതായ തടികളെ പോലെ കണ്ണങ്ങളും മൂമിനിയങ്ങൾ പരസ്പരം ഒന്നും ഇങ്ങും അറിയുന്നതാ അള്ളാഹു തആലാന്റെ റൂഹ് കൊണ്ട് അവർ പരസ്പരം സ്നേഹിക്കുന്നതാ ഒയില്ല മേൽ തക്കുവ അവർ പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ലെങ്കിലും യതഅറഫൂന അവർ അറിയുന്നതാ വയ തകല്ലമൂന അവർ സംസാരിക്കുന്നതാണ് വീട് ദൂരെയായിട്ടുണ്ടെങ്കിലും വീടുകൾ കുറെ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾ എനിക്കൊരു ഹദീസ് പറയണം അസ്മാവുമെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് കേൾക്കും. ഉദിരിക്ക റസൂൽ അള്ളാഹ് റസൂലിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്ക് റസൂൽ അള്ളാഹുമായി സുഹബത്തില്ലല്ലോ റസൂൽ അള്ളാഹ് അത് സാഹിബു റസൂൽ അള്ളാഹയെ സഹവസിച്ച ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് കിട്ടിയ മാതിരി എനിക്കും ചില ഹദീസ് കിട്ടിയിട്ടുണ്ട് ഈ ബാബ് എന്റെ നഫ്സിന് ഞാൻ ഈ കവാടം തുറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അനക്കൂനം മഹദ്ദീസൻ ആ മുഫ്തിയനോ കാദി രാജാതി പണിയൊന്നും നല്ല പണിയില്ല മഹദ്ദീസോ ആണ്ട മുഫ്തിയാണ്ട കാദി ആണ്ട എന്റെ നഫ്സിലുണ്ട് ജോലി ഞാൻ ഇനി ആളുകളിൽ വിട്ട് എനിക്ക് ജോലി ഉണ്ട് യാ ഹറമുൽ ഹബ്ബാൻ ഇഖ്റാ അലൈ ആയത്തൻ മിനൽ ഖുർആൻ അസ്മഉ മിൻക നിങ്ങളൊരു ആയത്ത് ഓതി ഞാനത് നിങ്ങൾ കേൾക്കട്ടെ എനിക്ക് വേണ്ടി ദ്വാരക്ക എനിക്കൊരു വസീയത്ത് എന്നോട് വസീയത്ത് ചെയ്യാൻ
യൂഫ്രട്ടീസ് എന്ന തീരത്തെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചോ. والحق قول ربي واستقل الحديث حديثه واستقل كلام كلام ثم قرأ وما خلقنا السماوات والأرض وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون حتى انتهى إلى قول إنه هو العزيز الرحيم ഇതാണ് പറഞ്ഞപ്പോ അതേപോലെ അട്ടഹാസിക്കൽ അട്ടഹാസിച്ചു അതിനെന്തോ ഞാൻ വിചാരിച്ചു എന്നൊക്കെ അത് ഹുഷിയാലി ബോധക്ഷേമാക്കപ്പെട്ടിരിക്കുന്നു. അമ്മാത്തൂക്കയ്യാൻ എൻ്റെ വാപ്പ ഹയ്യാൻ മരിച്ചു വയുഷികന്ത മൂത്ത നീയും മരിക്കും ഒയ്മായില്ല ജന്നത്തിന് ഒയ്മായിലാനാർ ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്. ഓ മാത്താബൂക്ക ആദം എൻ്റെ വാപ്പ ആദം മരിച്ചു ഉമ്മ ഹവ അവ ഉമ്മ മരിച്ചു മാത ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ ഓ മാത മൂസ നജീഉർ റഹ്മാൻ ഓ മാത ദാവൂദ് ഖലീഫത്തുർ റഹ്മാൻ ഓ മാത മുഹമ്മദുൻ സല്ലല്ലാഹി അലൈഹി റസൂൽ റബ്ബിൽ ആലമീൻ ഓ മാത അബൂബക്കർ ഖലീഫത്തുൽ മുസ്ലിമീൻ അഖീ വസ്ഫീ യാ ഉംറാ റഹ്മക്കുല്ലാ ഇന്ന ഉമർ ലം യമുത് ഉമർ ഇപ്പോൾ മരിച്ചിട്ടില്ലല്ലോ എന്റെ റബ്ബ് എന്നോട് അവരുടെ മരണവിവരം അറിയിച്ചിട്ടുണ്ട്. ഞാനും നീയൊക്കെ മരിച്ചവരിലാണ് കാരണം അത് കാരണം ഉണ്ടായത് പോലെയാണ്. പിന്നീട് നബിയുടെ മേൽ സലാത്ത് ചൊല്ലി സുമതാവിൽ ആവാത്തിൻ ഖഫിയാത്തിൻ നിഗൂഢമായ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. എന്നോടുള്ള ദ്വായാൻ എന്നോടുള്ള എന്താ വസീയത്ത് കിതാബ് അല്ലാ അല്ലാന്റെ കിതാബ് നീ പിടിക്ക് മൂമിനീങ്ങളായ സജ്ജനങ്ങളുടെ പാത നീ അവലംബിച്ചോ. എന്റെ നഫ്സിലേക്ക് അനുശോചനം അറിയിക്കപ്പെട്ടിരിക്കുന്നു നിന്റെയും അലേഖ വിരിക്കിൽ മൗത്ത് മരണത്തെ എപ്പോഴും ഓർക്കുക. ലാ ഇഫാരിഖ ഖൽബക എന്റെ കൽബുമായത് വേറിരാൻ പാടില്ല. കണ്ണു ചെമ്പി തുറക്കുന്ന അത്ര പോലും ആ ബക്കീത്താനി ശേഷിക്കുമ്പോഴെല്ലാം നിന്റെ കൗമിലേക്ക് ഇനി മുന്നറിയിപ്പ് നൽകുക. ഇതാ റജായത്തായിരിക്കും അവരിലേക്ക് ഇനി മടങ്ങിയാൽ ഉമ്മത്തിന് മുഴുവനും നീ ഗുണകാംക്ഷിയാവുക. ജമാഅത്തിനെ നീ വേർപിരിയാൻ പാടില്ല. കൈത ശിബിരിൻ ഒരു ശിബിറിന്റെ അത്ര അപ്പോൾ നിന്റെ ദീനിനെ നീ വേർപിരിയുന്നതാണ്. നീ അതറിയാതെ കണ്ട് അതെ ഉദഴലി വഴി നഫ്സിക്ക എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ദ്വാരിക്ക. ഇയാൾ വാദിക്കുന്നു അന്നോ യുഹിബ്ബുനി അയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഫീക്കാൻ നിന്റെ കാര്യത്തിൽ ദാറനീമിൻ അജലിക്ക നിനക്ക് വേണ്ടിയാണ് എന്നെ സന്ദർശിച്ചിരിക്കുന്നത് എന്നും അതുകൊണ്ട് അയാളുടെ മുഖത്തെ എനിക്ക് നീ സ്വർഗത്തിൽ അറിയിച്ചു തരണേ. വതിൽ വലയ വീതാരിക്കാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മേലെ അയാളെ കടത്തി തരണേ ദാറസ്സലാം വഫലോ മാതാവ് ഫി ദുനിയാ അയാളെ കാക്കണേ ദുനിയാവിലായിരിക്കുമ്പോൾ ആയുസമാക്കാനാണ്. വളമ്മ ഇലൈഹി അദ്ദേഹത്തിന് ദുന്യാവില് ഭൂമിയും അതുപോലെ വരുമാനങ്ങളൊക്കെ കുറക്കണേ. ദുന്യാവിൽ നിന്ന് കൊടുത്തത് എളുപ്പമായി കൊടുക്കണം തൈസീറൻ നീന്ത് കൊടുത്ത നിയമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവനാകണം. അന്യ ഖൈറൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ലാ അറാക ബഅദല്ലും റഹ്മക്കല്ലാ ഇന്നത്തെ ശേഷം നിങ്ങളെ കാണൂലട്ടോ. തത്ലുബിനി നിങ്ങൾ എന്നെ തേടിയെടുക്കുന്നു ഇന്നി ഞാൻ അക്റബു ശുഹറ പ്രസിദ്ധി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വഹദത്തു അഹബ്ബു ഇലയ്യ ഇന്നി ഏറ്റവും ഇഷ്ടമാണ്. ഇന്നി കസീറുൽ ഹം ഞാൻ ദുഃഖം വളരെ കൂടുതലുള്ളവരാണ്. ശരീരുൽ ഹം വിഷണ്ണത ശക്തമായവനാണ്. ഈ ജനങ്ങളോട് കൂടെ മാതൃ ബഹയ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ല. അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കരുതേ വരാ തത്തുലുബിനെ തേടുകയും ചെയ്യരുത്. വയലം നിങ്ങൾ മനസ്സിലാക്കാൻ എന്നെക്കാൻ നിങ്ങൾ മിന്നി എന്നിൽ അലാബാലിൻ ഒരു അവസ്ഥയിലാണ്. വയലം മറക്കാൻ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും വലം തറനി നീ എന്നെ കണ്ടിട്ടില്ലെങ്കിലും നീ എന്നെ ഓർക്കണം. ഒതൊഴി എനിക്ക് വേണ്ടി ദ്വാരക്കണം.
ഞാൻ നിന്നെ ഓർക്കുന്നതാണ് വാതുഴലക്ക എന്നിട്ടുണ്ട് വേർക്കും ഇൻഷാല്ല ഇന്തലിക്ക് അന്തഹാവുന അന്തത്തലക്ക അനഹാവു ഞാൻ പോയി പഹറസ്തോനംശ്യമാവു സാത്തൻ കുറച്ച് മൂപ്പര കൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ താല്പര്യിച്ചു ഞാൻ അയാളെ പെരടിയിൽ ഇങ്ങനെ നോക്കി പാലിസക്കി ഏതോ തിരുവോരങ്ങളിൽ കടന്നു പിന്നെ അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ അതിന് ശേഷം ഇതാണ് ഉവൈസിന്റെ കഥ ഇങ്ങനെയാണ് ആഹ്റത്തിന്റെ മക്കൾ അൽ മുഴുകിലീനാണി ദുനിയ ദുനിയാവിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതായ ആളുകളുടെ അവസ്ഥ ഇതാണ് മനസ്സിലാക്കി മിമ്മാ സബഖ മാ സബഖയിൽ നിന്ന് ദുനിയാവിനെ വിശദീകരിക്കുന്നതിൽ അതുപോലെ അംബിയാ ഔലിയാവിന്റെ ചര്യകളിൽ നിന്നും ദുനിയാവിന്റെ ഹദ്ദാവുന്നത് പച്ചപ്പ് അതിന് നേരിട്ട ഒന്ന് ഭൂമി പടല ഭൂമി അതിനെ ഏറ്റിരിക്കുന്നു അള്ളാഹുക്കുള്ളതല്ലാത്തതൊക്കെ ദുനിയാവിന്റെയും ആഹ്റത്തിന്റെ ഇന്ദു ദുനിയാഹ്റ ദുനിയാവിന്റെ നേരം ഇതാണ് ആഹ്റ എന്നുള്ളത് അള്ളാഹു തആലാണ് ഉദ്ദേശിക്കപ്പെട്ടതാണ് മിമ്മാ യുഹദുൽ ഖദിരി ലറൂറത്തിന ദുനിയാ ദുനിയാവിന്റെ ലറൂറത്തിന്റെ ഖദർ കൊണ്ട് പിടിക്കുന്നു അള്ളാഹുവിന്റെ താഴത്തിന്റെ ശക്തിക്ക് വേണ്ടി ഇത് ഞാനൊരു ഉദാഹരണ സഹിതമാണ് വ്യക്താക്കി തരാ ഒരാജ്യേര് അയാൾ സത്യം ചെയ്ത് പറഞ്ഞു ഹജ്ജിന്റെ പാതയിലാണെന്ന് പറഞ്ഞാൽ ആ ഹജ്ജല്ലാത്ത കൊണ്ട് അയാൾ ഷൂലാവൂല അതിനുവേണ്ടി തനിക്കുന്നു പിന്നെ അവൻ ഷൂലാവുന്ന ഭക്ഷണം സംരക്ഷിക്കൽ കൊണ്ട് ഒട്ടകത്തിന്റെ തീറ്റ കൊടുക്കൽ കൊണ്ടും തോൽപാത്രത്തെ തുന്നിണ്ടാക്കൽ കൊണ്ടും അജ്ജിന്റെ അനിവാര്യമായ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടിരിക്കുക യമീനി അവൻ അവന്റെ സത്യത്തിൽ പേക്കുകയില്ല ആ അജ്ജല്ലാത്ത കൊണ്ട് ഷൂലാവിനും ആവൂല അതുപോലെയാണ് ശരീരം എന്നുള്ളത് ആത്മാവിന്റെ വാഹനമാണ് വയസ്സാവുന്ന വൈദൂരമാണ് അതുകൊണ്ട് ഇനി മുറിച്ചു കടക്കുന്നത് അതുകൊണ്ട് ബദനിനെ ഇനി പരിരക്ഷിക്കണം വിമാനത്തുകൊണ്ട് തബഖാബിയ ഖുവ്വത്തുക നിന്റെ ശക്തി അവന്റെ ശക്തി അതിനോട് ശേഷിക്കുന്നതാണ് ആ ഇൽമു കൊണ്ടും അമൽ കൊണ്ടും ദുനിയാവിന്റെ ബദനിന്റെ തലത്തിനെ കരുതിയാൽ അതിന്റെ സൗഖ്യത്തെയും ഇതിൽ നിന്നുള്ള എന്തെങ്കിലും ഒന്നുകൊണ്ട് അവൻ ആഹ്റത്തിൽ അവന്റെ കൽവിനെ കസ്വത്തിനെ ഭയപ്പെടുന്നു ബനീഷേബാബിൻ മസ്ജിദ് ലഹറാം മസ്ജിദ് ലഹറാമിൽ ബനീഷേബാ കവാടത്തുകാരുന്നു ഞാന് ഏഴീസം താവിന് വയറ് ചുരുട്ടിയവരായ നിലയില് എട്ടാമത്തെ ലൈലത്തിൽ ഞാൻ കേട്ടു മുനാദിയൻ ഒരു വിളിച്ചു പറയുന്നവനെ ഞാൻ ഉറക്കിന്റെ ഉണർച്ചിന്റെ ഇടയിലാ ആ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഒരാൾ ദുന്യാവെന്ന് എടുത്താൽ കൽബി അവന്റെ കൽബിന്റെ കണ്ണിനല്ല അന്തമാക്കി കളയുന്നതാണ് നിന്റെ ഹക്കിൽ ദുന്യാവിന്റെ ഹക്കീകത്തിന്റെ വിശദീകരണമാണ് അത് നീ മനസ്സിലാക്കി തൃശ്ശൂർ ഇൻഷാ അള്ളാഹ് നീ വിവേകം സിദ്ധി